ബീഹാറിലെ മസ്തിഷ്കജ്വര മരണങ്ങളിൽ ആശങ്ക അറിയിച്ച് സുപ്രീം കോടതി വിഷയത്തിൽ നിതീഷ് കുമാർ സർക്കാരിൽ നിന്നും കോടതി മറുപടി തേടി മരുന്നുകൾ പോഷകാഹാരം ശുചിത്വം എന്നീ വിഷയങ്ങളിലെടുത്ത സമീപനത്തെ കുറിച്ചായിരുന്നു കോടതി ആരാഞ്ഞത് സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ആവശ്യമായ നടപടികൾ എടുത്തിട്ടുണ്ടെന്നുമാണ് നേരത്തെ നിതീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് പറഞ്ഞ സർക്കാർ രേഖാമൂലം റിപ്പോർട്ട് നൽകാൻ പത്ത് ദിവസത്തെ സമയമാണ് തേടിയിരിക്കുന്നത് എന്നാൽ ഏഴു ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനും ബീഹാർ സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി മനോഹർ പ്രതാപ് എസ് അജ്മണി എന്നിവർ നൽകിയ പൊതു താല്പര്യ ഹർജിയിലായിരുന്നു കോടതി ഇടപെടൽ ബീഹാർ സർക്കാരിന്റെ നടപടികൾ അനുയോജ്യമല്ലെന്നും രോഗം പകരുന്നത് തടയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു നൂറ്റി അൻപതിലേറെ കുട്ടികളാണ് മസ്തിഷ്ക ജ്വരം കാരണം ബീഹാറിൽ മരണപ്പെട്ടത് ഞായറാഴ്ച രണ്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ഞൂറ്റി അറുപത് പേർക്കാണ് ഈ വർഷം രോഗം സ്ഥിരീകരിച്ചത് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസ് സൂര്യകാന്ത് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത് പൂർണമായും ഭേദമാക്കാനാവുന്ന രോഗമായിരുന്നിട്ടും സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ് ഇത്രയധികം മരണങ്ങൾക്ക് കാരണമായതെന്നാണ് ഹർജിക്കാരുടെ വാദം കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് രോഗം ബാധിച്ച് മരിക്കുന്നത് മതിയായ പോഷകാഹാരങ്ങളുടെ കുറവും നിർജ്ജലീകരണവും രോഗകാരണമാകുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മറ്റു ഭക്ഷണം കഴിക്കാതെ തോട്ടങ്ങളിൽ യഥേഷ്ടം കിട്ടുന്ന ലിച്ചിപ്പഴങ്ങൾ കഴിക്കുന്നത് മരണകാരണമാകുന്നു എന്ന സംശയവും ഉയരുന്നുണ്ട് അതേസമയം മസ്തിഷ്ക ജ്വരം ബാധിച്ച ഏറ്റവുമധികം കുട്ടികൾ മരിച്ച ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിലെ മുതിർന്ന റെസിഡന്റ് ഡോക്ടറായ ഭീംസെൻ കുമാറിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു ജോലിയിൽ വീഴ്ച വരുത്തിയെന്ന് കാട്ടിയായിരുന്നു സസ്പെൻഷൻ കഴിഞ്ഞ പത്തൊൻപതിനാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് ഭീംസെനെ ആരോഗ്യവകുപ്പ് ശ്രീകൃഷ്ണ ആശുപത്രിയിലേക്ക് അയച്ചത് രോഗം ആരംഭത്തിലെ മനസ്സിലാക്കുന്നതിന് ബോധവൽക്കരണമോ ചികിത്സാ സൗകര്യമോ ഇല്ലെന്നാരോപിച്ചുള്ള പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുകയാണ് അതേസമയം ശ്രീകൃഷ്ണ ആശുപത്രി പരിസരത്ത് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ആശുപത്രി അധികൃതർ ആരോഗ്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി മറവു ചെയ്ത അജ്ഞാത മൃതദേഹങ്ങളുടെ അസ്ഥികൾ പുറത്തുവന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെട്ട വകുപ്പുകളോട് ജില്ലാ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാഷണൽ ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്